മെരുക്കുന്ന ലക്ഷണമാണല്ലോ. ശരിയാണ്. നീ ആ അമ്പലമറവിലും ചികിത്തോണ്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ ആരോ മുന്നേ താഴെ കിടക്കണം. എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട്. ആലപ്പുറത്ത് കയറി അമ്പലത്തിന് മൂന്ന് പ്രദക്ഷിണം വെക്കാതെ നിലത്ത് വീണത് നേരെ. നല്ല മുഹൂർത്തം നോക്കി ഇനിയും ആലപ്പോര് നടത്തും. ഇന്നേക്ക് ഇത് അവസാനിച്ചിരിക്കുന്നു. ആരെയും നൊമ്പരപ്പെടുത്തി നാളെന്ന് നാം അന്വേഷിക്കും. ആരോ കൊണ്ട് നിരാശപ്പെടണ്ട, എല്ലാ കാര്യവും ഈ കോലാല് നേരെയാക്കാം. രാജകുമാരിയും കൊണ്ടല്ല മാധു വീട്ടിലേക്ക് മടങ്ങില്ല. ഭയപ്പെടണ്ട, എല്ലാരും എന്റെ വീട്ടിലോട്ട് വരി. ഒരു വാരമുണ്ട്. കളരി ദൈവങ്ങളെ, ആനയും അയക്കുന്ന അരിങ്ങോടൊരു അപ്പൂപ്പ, ഞങ്ങളുടെ അച്ഛനെ കൊന്ന ശത്രുക്കൾ ഇതാ കയ്യിൽ വന്നിരിക്കുന്നു. എല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന അമ്മേ, മാറ്റാന്റെ കഴുത്തറ്റി വീഴാൻ ഈ വാൾ അനുഗ്രഹിച്ചു തരും. നമ്മുടെ കോട്ടവാതിലൂടെ കടന്നാൽ രണ്ടിന്റെയും തലയെത്തി കിടക്കണം. നമുക്കത് കാണണം. അടവും തൊഴിലും പഠിച്ച കൂട്ടർ പല വേഷത്തിലും വരും. കരുതിയിരുന്നോളി. ഇല്ല, ഈ നാണി, ദുർഗാഷ്ടമി നാളിൽ കാവിൽ പ്രത്യേക പൂജയും പുഷ്പാർച്ചനയും നേർന്നിരിക്കുന്നു. കിട്ടാവുന്നത്ര പൂക്കൾ ഇവിടെ എത്തിക്കണം. ക്ഷമിക്കണം കുമാരി, അത്രയ്ക്ക് കിട്ടുന്ന പൂക്കൾ മുഴുവൻ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് അടിയൻ ഏറ്റുപോയി. പുളിക്കുലൂർ തമ്പുരാന്റെ വീട്ടിൽ കുടിയിരിക്കുന്ന ആരോമലുണ്ണി തമ്പുരാൻ തൃപ്പങ്കോട്ടപ്പന്റെ കോവിലിന് ചുറ്റും പൂക്കളം നിറഞ്ഞേക്കുന്നു. സത്യമാണോ പൂക്കാരി? അതെ കുമാരി, ആലപ്പൂര് നടത്തി കൊടിയും കുത്തി കുമാരിയെയും കൊണ്ടല്ലാതെ നാട്ടിലേക്കില്ലെന്ന് ശപഥം ചെയ്യുന്നത് അടിയന്റെ ചെവിക്ക് കേട്ടു. അവരെ കണ്ണുനിറയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല, ചുണ്ടുവിടരെ ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. നീ ഇവിടെ നിൽക്കെ, ഞാനൊരു ഓല തരാം, കൊണ്ടുപോയി കൊടുക്കാമോ? കൊടുക്കാമോ? ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് വല്ല വിഷമവും ഉണ്ടോ കോനോർക്ക്? എന്തു വിഷമം! തമ്പിക്കുട്ടി ഇങ്ങോട്ട് പട നയിക്കുമെന്നാണ് അറിയുന്നത്. പട തമ്പിക്കുട്ടിക്ക് മാത്രമല്ല, തമ്പിക്കുട്ടിയുടെ അച്ഛൻ ചന്തുവും അപ്പുപ്പൻ അരിങ്ങോടൻ വിചാരിച്ചിട്ടും ഈ ഉണിക്കോടുള്ള ആചാരന്റെ അടുത്ത് ഒഴിഞ്ഞു വെക്കുകയും ചെയ്യാറെന്ന് സാധിച്ചിട്ടില്ല. ചേടാ, ഇങ്ങനെ ഒരു പടയുണ്ടോ? ചേടാ, പടവേടിച്ചു പന്തളത്തി എന്നപ്പോ പമ്പം കുത്തിപ്പട ചതിയിലാണെങ്കിലും ആനപ്പൂരിൽ തോറ്റത് ഉണ്ണിയാർച്ചം അറിയും. തോറ്റേച്ച് കുടിയിലേക്ക് ചെന്നാൽ അതെനിക്കറിയാം. പണല് രാജകുമാരിയും കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങില്ല. ആരോമണി, എന്റെ മനസ്സിലും ഒരു കുനാക്കുരുക്ക് വീണിരിക്കും. ചേറിലല്ലേ താമര വളരൂ. തമ്പിക്കുട്ടിയുടെ നേർപ്പെങ്ങൾ വാക്കം എന്റെ മനസ്സിൽ നിന്ന് മായണില്ല. അവളെയും കൊണ്ടല്ലാതെ കോലശ്ശേരി നാട്ടിൽ നിന്ന്
ഞാൻ മടങ്ങുകയില്ല. കേശു, മാധു, നിന്റെ ആശാന്റെ കുരുക്കൊരു കുരുക്കാണല്ലോ. അതൊരു കൂനാ കുരുക്ക. കുരുക്ക്. മറ്റൊരു കുരുക്ക് വിളിക്കുന്നു. രാജകുമാരി ഒരുപാട് സമ്മതിച്ചു. എന്തോരു ഗന്ധം! ഗന്ധരത്തിന്റെ ഗന്ധം. പൂവിനെ ജനിച്ചു, പൂവിനെ വളർന്നു, പൂവിനെ മരിച്ച പൂവേ, ഇതിലും വലിയ പൂവുണ്ടോ? പൂവേ, നല്ല പൂവേ, വെള്ളത്താമര പൂവേ, ആരോടും ചൊല്ലാതെ പൂ പറിച്ചത് ആരേ? യക്ഷിയോ, പക്ഷിയോ, പങ്കജാക്ഷിയോ? എന്ത് പറ്റി? എന്തിനാ നാണി പെണ്ണെ കരയുന്നത്? എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ. എനിക്കിതുവരെ ആരും പടം വളരാത്തത് കൊണ്ടല്ലേ എന്നെ എല്ലാരും ഇങ്ങനെ കളിയാക്കുന്നത്? ആരും പറഞ്ഞ് കളിയാക്കുന്നത്? ഞാൻ തരാം, ഞാനും തരാം പടവ. രണ്ടുപേരും തരാം പടവ. കണ്ടോ, പടവ അഴിച്ച് കാണിച്ചപ്പോ ചിരി പിടർന്ന് 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 വരുന്നു. അയ്യോ, എന്നെ കണ്ടി ചിരിക്കുന്ന കണ്ടോ? ഇവർക്ക് പൂവുള്ള കൊല്ലുണ്ടായിട്ടാണോ അതോ ഇവരെ കൊണ്ട് വിളിക്കാൻ നിനക്ക് കൊല്ലുണ്ടായിട്ടാണോ? വാഴുന്നവരെ, പൂവല്ലേ കണ്ടാൽ ആരും ഒന്നും ഉള്ളിൽ പോകും. സന്തോഷം. കൊട്ടാരത്തെ രാജകുമാരിക്ക് ഇന്ന് പ്രത്യേകം പൂജയുണ്ട്. അതിന് കൂടുതൽ പൂ വേണമെന്ന് അറിയിച്ചു. അതുകൊണ്ടാ ഇവരെ കൂടെ വിളിച്ച് നുള്ളിച്ചത്. സന്തോഷം. പക്ഷേ നുള്ളിക്കോ നുള്ളിക്കോ, ഒരു കാര്യം പറഞ്ഞേക്കാം. മുത്തു മാത്രം എടുത്തെടുക്കരുത് കേട്ടോ. ഞങ്ങളെ കൊച്ചുങ്ങളല്ല വാഴുന്നവരെ. പൂവും മുട്ടും കണ്ടാ തിരിച്ചറിയാം. സന്തോഷം. നാനി, ഇനിയും പൂവിന് ആവശ്യം വരുമ്പോ നുള്ളാൽ നീ എന്നെയും വിളിക്കരുത് കേട്ടോ. എനിക്ക് വയസ്സായിപ്പോയി. ഇല്ലേ സന്തോഷം.